ഉത്തരേന്ത്യയിലെ ഉഷ്ണത രംഗം കടുക്കുകയാണ്. 122 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ ഊഷ്മാവാണ് ഇന്നലെ ഉണ്ടായത്. ചൂട് 50 ഡിഗ്രിയിൽ എത്തുമോ എന്ന ആശങ്കയിലാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ. टेम्परेचर 40 अभी इस टाइम चल रहा है. कम से कम इस हालत में हमें काम करना पड़ता है. न पानी की सुविधा, न हमारी खुद की कोई सेफ्टी. पानी ला ला के पीते सर, और एक वारिस की पैकेट मिलती है जिससे हमें अपनी खुद की प्यास बुझाती है. നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അസാധാരണമായ കാലാവസ്ഥയിലൂടെയാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ ചൂട്. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 72 വർഷത്തിനിടെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ ഏപ്രിലിലൂടെ കടന്നുപോകുന്നു ഡൽഹി. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, വിദർഭ എന്നിവിടങ്ങളിൽ കത്തുന്ന വെയിൽ. ഡൽഹിയിൽ പലയിടത്തും ശരാശരി കൂടിയ താപനില 5 ഡിഗ്രി ഉയർന്ന് 43.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ 46.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഗുരുഗ്രാമിൽ 45.6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഹിമാചൽ പ്രദേശിലെ ഉനയിൽ 30 ഡിഗ്രിയായി മാറി. ഈ മാർച്ചിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഈ കഴിഞ്ഞ 122 ഇയേഴ്സിൽ കണ്ട ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ മാർച്ചിൽ റെക്കോർഡ് ചെയ്തു. യൂഷ്വലി ഇത് മെയ് അല്ലെങ്കിൽ ജൂണിൽ റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ്. ടെമ്പറേച്ചർ റൈസിൻ്റെ ഒരു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഒരു സ്ലൈറ്റ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഭയങ്കര ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത് വെതർ പാറ്റേൺസിൽ. അപ്പോൾ വെതർ ഇവൻസിൻ്റെ ഫ്രീക്വൻസി, ഹീറ്റ് വേവ്സിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ആകുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം ഇതൊക്കെയാണ് കൃത്യമായിട്ട് പോയിൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇത് ക്ലൈമറ്റ് ചേഞ്ച് ഡ്രിവൻ തന്നെയാണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കനത്ത ചൂട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പല സംസ്ഥാന സർക്കാരുകളും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ സമയം ക്രമീകരിച്ചു. എന്നാൽ തൊഴിൽ സമയം ക്രമീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട്. 19 വയസ്സുകാരനായ മുനീർ ഖാൻ ഉത്തർപ്രദേശിലെ ബറേലി സ്വദേശിയാണ്. ഡൽഹിയിൽ ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്നു. ഗർമി ബഹുത്ത് ഇസ് ടൈം 47 ടെമ്പറേച്ചർ ഹേ മാൻ ലോ ബാഠാ നീ ജാരാ ഗർമി കേ മാരേ ठंडी बढ़िया लगती है. गर्मी में तो बैठा नहीं आ रहा, अच्छा नहीं है गर्मी. हमारा मॉर्निंग शिफ्ट है और इवनिंग में घर जाते वक्त हमें बहुत सारी कठिनाइयों का सामना करना पड़ता है. जैसे कि ये गर्मी, इतनी ज़्यादा गर्मी हो रखी है कि घर जाते जाते सर में दर्द, हेडेक हमारे ये सब स्टार्ट हो जाता है. गर्मी वासा बहुत ज़्यादा, क्या करें, करना पड़ेगा ना, पेट के लिए तो करना पड़ता है. കൊടും വെയിലിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗോതമ്പ് പാടങ്ങൾ കരിഞ്ഞു, വിളവ് കുറഞ്ഞു. കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ മനസറിലെ കർഷകൻ പർമീന്ദർ സിംഗ് ആത്മഹത്യ ചെയ്തു. വിളവ് കുറഞ്ഞതിനെ തുടർന്ന് 14 കർഷകർ ഈ വർഷം മാത്രം ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെ താറുമാറാക്കുന്നു. നമ്മളെന്താ ഹിമാചലിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര പ്ലസൻ്റ് ആണ്, സമ്മേഴ്സിൽ എല്ലാവരും ഹിമാചലിലേക്ക് പോകും. പക്ഷേ ഇപ്രാവശ്യം ഹിമാചൽ റെക്കോർഡഡ് ഹയസ്റ്റ് ഹീറ്റ് വേവ്. കരുതി മാത്രം മുന്നോട്ട് പോയില്ലെങ്കിൽ ലോകം കൊടും വേനലിലേക്ക്, മഹാപ്രളയങ്ങളിലേക്ക് കൂപ്പുകുത്തും.